ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഹാഫ് ഡേ വ്ളോഗ് ചെയ്യുന്ന പോലെ ചെയ്യാമെന്നാണ് വെച്ചത്. അപ്പോൾ ഇന്നത്തെ രാവിലെ മുതലുള്ള ജോലികളും തിരക്കുകളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ വാക്ക് തന്നെ സ്റ്റവൊക്കെ തുടച്ച് അരിക്ക് അരി ഇടാൻ വേണ്ടി വെള്ളമടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ പാൽ ചായ തിളയ്ക്കാൻ വേണ്ടിയുള്ള തിളപ്പിക്കാനായിട്ടുള്ള ഫ്രിഡ്ജിൽ നിന്ന് പോയി പാലും എടുത്ത് മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചുമത്തിയാണ്, അതും എടുത്ത് രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏട്ടന് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ ചോറ് കൊണ്ടുപോയി വന്നാലോ എന്ന് വെച്ചാണ് ഞാൻ അല്ലെങ്കിലും ഞാൻ കരുതും. പിന്നെ അരി വെള്ളം അടുപ്പത്തിട്ട് ചായക്കും അടുപ്പത്തിട്ട് വെച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ വന്ന് നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു നമുക്കൊരു നല്ലൊരു സുഖം തോന്നും. പിന്നെ വന്ന് ഞാൻ ഓർത്തു ഇന്ന് പൊറോട്ടയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാമെന്ന് വെച്ചത്. കുറേ ദിവസമായി ഇത് ചെയ്തിട്ട് അപ്പോൾ കുഞ്ഞും പറയുന്ന രാത്രിയാകുമ്പോൾ ചോദിക്കും എന്തോ അമ്മ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അതാണെന്നൊക്കെ പറയുമ്പോൾ അവന് ഇഷ്ടമല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും. പിന്നെ ഞാൻ മാവൊക്കെ എടുത്ത് നന്നായിട്ട് അതൊന്ന് അയച്ചു വെക്കും. അയച്ചു വെക്കുമ്പോൾ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് ഇതൊന്ന് അയ്യാനുള്ള ഒരു സമയം കൂടെ ഉണ്ടല്ലോ. അതുവരെ ഇതൊക്കെ ഒന്ന് റെഡി ആയിരിക്കുമെന്ന് വെച്ച് പിന്നെ ആ മീനെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് പിന്നെ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കുഴച്ച് പിന്നെ അരി വെള്ളം തിളച്ചപ്പോഴത്തേക്ക് അരി അടുപ്പത്തിട്ട് ചായ ചായപ്പൊടിയൊക്കെ ഇട്ട് തേയിലയൊക്കെ ഇട്ട് ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇച്ചിരി ചായ ഞാൻ മാറ്റി വെക്കും. അപ്പോൾ ഇടക്കിടക്ക് ഇച്ചിരി ഓരോ ജോലിയെയും ഇടക്കിടക്ക് ഇച്ചിരി ചായ കുടിക്കുകയും ചെയ്യും. പിന്നെ ആ അരി തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആ അടുപ്പിലോട്ട് മാറ്റിക്കഴിഞ്ഞ് രണ്ട് താറാമുട്ടയാണ് എടുത്തത്. കോഴിമുട്ട അങ്ങനെ എടുക്കത്തില്ല, പിന്നെ ചൂടായതുകൊണ്ട്. അങ്ങനെ താറാമുട്ട ഉപ്പിട്ടാണ് ഞാൻ പുഴുന്നത്. ഉപ്പിട്ടാകുമ്പോൾ മുട്ട പൊട്ടിപ്പോകത്തുമില്ല, ഉപ്പ് മുട്ടയ്ക്കകത്ത് ആ ഒരു ഇത് വരികയും ചെയ്യും, ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായാലും അതൊക്കെ കഴുകി മുട്ടക്കറിക്കുള്ള സബോളയും ഒക്കെ കഴുകി അരിഞ്ഞ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുട്ടക്കറി ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വെച്ച് അങ്ങനെ മുട്ടക്കറി വെക്കാനായിട്ട് ഇതുപോലെ ഒരു ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സബോളയൊക്കെ വഴന്ന് വരാനും ഒക്കെ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് ആ ചെറു തീയിൽ സിമ്പിളിടുവാണെങ്കിലത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പുറത്ത് ഞാനൊരു മൺചട്ടിയുടെ തന്നെ തവയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പയറ് മെഴുക്കുരുട്ടാന്നും പറഞ്ഞ് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചപ്പോൾ മുട്ടക്കറിക്കുള്ള ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഈ സബോളയൊക്കെ ഒന്ന് വാട്ടാനായിട്ട് ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇടക്ക് ചെയ്യുവാണ്. ചട്ടിയിലായതുകൊണ്ട് രണ്ടും കരിഞ്ഞു പോകുന്നുമില്ല. സബോളയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വാടണമെങ്കിൽ ചട്ടിയിൽ കിടക്കണം. പിന്നെ കടുക് ഇത്തിരി തീർന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ഉലുവ ഇട്ടാണ് ഇന്ന് പയർ മെഴുക്കുരുട്ടുന്നത്. നല്ല ടേസ്റ്റ് ഉലുവ ഇട്ടാലും. ഇപ്പോൾ ഉറുത്തില്ല കടുക് തീർന്നാലും. സാധാരണ ഞാൻ കടുക് അങ്ങനെ തീരുന്നവരെ നോക്കിയിരിക്കത്തില്ല. എപ്പോഴും ഞാൻ ഒരു പാക്കറ്റാണെങ്കിലും ബാക്കി വെക്കും എപ്പോഴും. അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് വാടി വരാം. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ച് ചട്ടിയിലായതുകൊണ്ട് രണ്ടും പിന്നെ നന്നായിട്ട് നല്ല അലുത്ത് വരും. അലുത്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ സോഫ്റ്റായിട്ടാണ് കിട്ടുന്ന മുട്ടക്കറിയുടെ ഗ്രേവി ആണെങ്കിലും പയറൊക്കെ ആണെങ്കിലും മെഴുക്കുരുട്ടുമ്പോഴൊക്കെ അങ്ങനെ ഇതൊക്കെ അത്ര തയ്യാറാക്കി. പിന്നെ ഞാനോർത്ത് രസം വെക്കാം. രസം വെക്കാൻ കുറച്ച് വെളുത്തുള്ളിയും പൊളിച്ച് വെച്ച് പിന്നെ കുറച്ച് പിഴുപുളി. പിഴുപുളി കുറച്ച് ഞാനിതുപോലെ കുത്തിയൊക്കെ വെച്ചത് ഉണ്ട പിടിച്ച് ഉപ്പും മഞ്ഞപ്പയനെ ഇത് വെളിച്ചെണ്ണയൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതുപോലെ ഞാൻ വെച്ചിട്ട് അപ്പോൾ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാനോർത്ത് പിന്നെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് ഇച്ചിരി അരി ഇത് പുളി എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇതുപോലെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഈ ചട്ടിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഈ മെഴുക്കുപുരട്ടി മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും. പിന്നെ ഞാനോർത്ത് മുട്ടക്കറിയും റെഡിയായി അത് മാറ്റി വെച്ച് അതിലെ മാറ്റി വെക്കാൻ മാറ്റി വെച്ചിട്ടാണ് ബാക്കി നമുക്ക് നോക്കാമെന്ന് വെച്ചത്. അങ്ങനെ പിന്നെ പയർ മെഴുക്കുരട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് അടുപ്പ് അന്നേരം ആ ഒരു അടുപ്പ് നമുക്ക് കിട്ടും. പിന്നെ രണ്ട് സ്റ്റവിലാണ് ഇപ്പോൾ വെക്കുന്നത് രാവിലെ ആയതുകൊണ്ട്. പിന്നെ അടുപ്പ് കത്തിക്കാനൊക്കെ ആയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഏട്ടൻ എഴുന്നേറ്റ് ചായ കൊടുത്ത് പിന്നെയും വന്ന് തിരക്ക് പിടിച്ച് ഓരോ പണികളും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇടക്കിടക്ക് ഞാൻ സ്റ്റൗക്ക് ഇങ്ങനെ തുടയ്ക്കും. ചില സമയത്ത് നമ്മൾ എത്ര തുടച്ചാലും ഇതായിട്ട് വരുത്തില്ല. അങ്ങനെ പിന്നെ കുഞ്ഞിന് വെള്ളം ചൂടാക്കിയാണ് രാവിലെ ആയതുകൊണ്ട് കുളിപ്പിക്കുന്നത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് പിന്നെ മുട്ടക്കറിയുമായി പയറും മെഴുക്കുരട്ടി പിന്നെ രസം വെക്കാമെന്ന് വെച്ച് രസം അപ്പോൾ ഇതുപോലെ ഒരു തവയ്ക്കകത്താണ് ഞാൻ വെക്കാനായിട്ട് ഇട്ടത്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഇട്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് രസം വെച്ചിട്ട് അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ രസം ഒന്ന് വെച്ച് നോക്കാമെന്നും പറഞ്ഞാണ് വെച്ചത്. അപ്പോൾ തക്കാളിയും രസവും വെച്ച് പയറും മെഴുക്കുരട്ടി മീനും പറ്റിക്കാന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ രസമൊക്കെ നന്നായിട്ട് പൊടികളൊക്കെ ചേർത്ത് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് കുറച്ച് വെള്ളം വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ രസവുമൊക്കെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പം പൊറോട്ടയും റെഡിയാക്കണം. പിന്നെ അരിയും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഒന്ന് അരച്ചിടണം. പിന്നെ ഞാൻ മീൻ പറ്റിക്കാൻ വേണ്ടിയുള്ള തേങ്ങയൊക്കെ എടുത്ത് മീൻ പറ്റിക്കാൻ വേണ്ടി
പീര വറ്റിക്കുവാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്, അതെടുത്ത് മാറ്റി വെച്ച് പിന്നെ അതിൽ ആ അടുപ്പിലോട്ട് സമയം കളയേണ്ടെന്ന് വെച്ചാണ് പിന്നെ അടുത്ത് നമ്മൾ ചോറെടുത്ത് റൈസ് കുക്കറിൽ നിന്നെടുത്ത് നമ്മൾ അതിനകത്തിട്ട് വെച്ച് അതും റെഡിയായി. പിന്നെ നമ്മൾ മീൻ പറ്റിക്കാനായിട്ട് വെച്ച് മീനൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അയച്ച് വെച്ച് നമ്മുടെ മാവെന്ന് ഞാൻ നോക്കി. അപ്പോൾ നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, അത്രയും നേരം നമുക്ക് സമയം കിട്ടിയതുകൊണ്ട്. അപ്പോൾ എപ്പോഴും പൊറോട്ട ഉണ്ടാകും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് പറഞ്ഞാൽ അത് അയയാൻ വേണ്ടിയാണ് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് കുറേശ്ശെ ഇടക്കിടക്ക് കുറേശ്ശെ എടുത്ത് ഇതുപോലെ ഞാൻ പരത്തി ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റി വെക്കുമ്പോൾ ഒന്നും കൂടെ ഈ പൊറോട്ടയ്ക്കൊക്കെ ഒരു എണ്ണയൊക്കെ ചേർന്നിരിക്കുന്നത്, അപ്പോൾ ഒന്നും കൂടെ അയഞ്ഞ് കിട്ടും. എന്നാലാണ് പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അതൊക്കെ റെഡിയായി അവർക്കുള്ള തൽക്കാലം ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് അവർക്കപ്പോൾ അത് കൊടുത്ത് അങ്ങനെ ഏട്ടൻ പോകാനായിട്ട് റെഡിയായി എല്ലാം ഇരിക്കുവാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഉച്ചക്ക് ഒരു കാര്യം ചെയ്യും, ഉച്ചക്ക് വന്നോളാം ഉണ്ണാനെന്ന് പറഞ്ഞ് അങ്ങനെ ഉച്ചക്ക് വരാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ എല്ലാം റെഡിയായി. അപ്പോൾ എൻ്റെ എത്രയും ധൃതി പിടിച്ച് ചെയ്താലും എല്ലാ ജോലിയും കഴിഞ്ഞ് അന്നേരമാണ് ഏട്ടനൊരു കാര്യം കാണിച്ചു തന്നത്. നല്ല വെയിൽ വന്ന് ആകാശത്ത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഈ മേഘങ്ങളും ഇതുപോലെ നല്ല രസമുണ്ട് കാണാൻ, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്ന് ഏട്ടൻ അങ്ങനെ വർക്കിന് പോയി. പിന്നെ വന്ന് ഗേറ്റൊക്കെ അടച്ച് എപ്പോഴും ഇവിടെ ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ചിടുവേ. ഞങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കയറില്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാർ പലരും ഇതുവഴി കയറിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളും കണ്ണും കേട്ടും ഒക്കെ നിൽക്കുന്നില്ല, അതുകൊണ്ടൊരു പേടി എപ്പോഴും. പിന്നെ വന്ന് ഞാൻ വെച്ച കറികളൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു സമാധാനം, ഇത്രയും നമ്മൾ ഇത്രയും ധൃതി പിടിച്ച് ചെയ്താലും ചെയ്തല്ലോ എന്നുള്ളത്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അച്ഛന് ട്യൂഷനുണ്ട്, ട്യൂഷൻ ടീച്ചർ വന്ന് അവനെ പഠിപ്പിക്കുവാണ്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാൻ രണ്ടാമത് അവർ വന്ന് കഴിഞ്ഞാണ് അവർക്ക് ഇട്ട് കൊടുക്കുന്നത്, ഇട്ടങ്ങ് വെക്കത്തുമില്ല. പിന്നെ എനിക്ക് ബാക്കി വന്ന പൊറോട്ടയുടെ മാവൊക്കെ ചുറ്റി അതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്നും കൂടെയൊക്കെ തുടച്ച് ഇപ്പോൾ തുണി കഴുകണം, കുളിക്കണം, കുഞ്ഞിനെയും കൊണ്ട് അബാക്കസിനെ ക്ലാസ്സിനൊക്കെ പോകണം. അങ്ങനെ ഇപ്പോൾ ഒന്ന് രണ്ട് പാത്രങ്ങളുണ്ടായിരുന്നു, അതും കൂടെയൊക്കെ കഴുകി അവിടെ എല്ലാം ഒന്നും കൂടെ തുടച്ച്. അത്ര തുടച്ചാലും നമുക്കൊരു ഇത് വരത്തില്ലല്ലോ, എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്തു എടുത്തൊക്കെ നമുക്ക് അങ്ങനെ നിൽക്കണം. പിന്നെ തുണിയൊക്കെ എടുത്ത് എല്ലാ മുറിയുന്ന തുണിയൊക്കെ എടുത്ത് ഇട്ടിട്ട് പിന്നെ തൂത്തും കൂടെ ഇടുവാണെങ്കിൽ നമുക്കൊരു തൃപ്തി വരും. അതുകൊണ്ടാണ് അതും കൂടെ ചെയ്ത്. പിന്നെ എല്ലാം കൂടെ രാവിലെ തന്നെ ചെയ്ത് കഴിയുവാണെങ്കിൽ പിന്നെ നമുക്കൊരു വയ്യാഴികയെ ക്ഷീണമോ തോന്നുവാണെങ്കിലും നമുക്ക് പിന്നെ ഒന്ന് കിടക്കുകയും എടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. ഇത്രയും ജോലി ഒതുങ്ങിയല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വന്ന് കുഞ്ഞിന് വെള്ളം ചൂടാക്കണം കുടിക്കാനുള്ള. അപ്പോൾ അത് ഞാൻ ഓർത്തെങ്കിയത് പിന്നെ തുണിയൊക്കെ അലക്കിയിട്ടൊക്കെ വന്ന് എടുക്കാമെന്ന് വെച്ച് തുണി അലക്കാനായിട്ടൊക്കെ എടുത്ത്. ഇപ്പോൾ വെള്ളം മഞ്ഞ കളറിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളം വരുന്നത്, മോട്ടോർ വെള്ളമായതുകൊണ്ട്. അങ്ങനെ പിന്നെ തുണിയൊക്കെ മുക്കി വെച്ച് എല്ലാം തുണിയെല്ലാം കഴുകാനായിട്ടൊക്കെ എടുത്തിട്ടിട്ട് കുറച്ച് തുണിയേ ഉള്ളായിരുന്നു, അങ്ങനെ അതെല്ലാം പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഒരു എനിക്ക് തോന്നിയ ഒരു മഴക്കാറ് വരുന്നത് പോലെ ഒരു തോന്നി, എന്നാലും കൊണ്ടങ്ങ് വിരിച്ചിട്ട്. അപ്പോൾ അത്രയും ഒരു സമാധാനം കിട്ടുമല്ലോ തുണി വിരിച്ച് കഴിയുമ്പോൾ. തുണി വിരിക്കുന്നതും കഴുകുന്നതല്ല ഞങ്ങൾക്ക് നമുക്ക് പാട്, മടക്കി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വന്ന് പടിയൊക്കെ സ്റ്റെപ്പൊക്കെ ഇച്ചിരി ചെളിയുണ്ട്, അതൊക്കെ തുടച്ചിട്ട് ചെടിയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ മഴയായതുകൊണ്ട് നന്നായിട്ടൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുമല്ല ഇപ്പോൾ സമയം ഇച്ചിരി കുറവ് പോലെയാണ്. അങ്ങനെ പിന്നെ വന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറ് വരുന്നുണ്ട്, മഴ പെയ്യുമെന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ തുണിയെടുത്ത് ഇട്ടതല്ലേ ഉള്ളൂ തുണി, അതുകൊണ്ട് പിന്നെ തുണിയെടുത്തില്ല. അതങ്ങനെ തന്നെ കിടന്ന് പിന്നെ ഞാൻ കുളിക്കാനായിട്ടൊക്കെ കയറണം. പിന്നെ കുഞ്ഞിന് വെള്ളം കൊണ്ടുപോകണം, തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ മഴ ചാറുന്നുണ്ട്. അങ്ങനെ കുളിക്കാനായിട്ട് നിന്നപ്പോഴാണ് നല്ല മഴ ചാറ് ചാറ് നിൽക്കുക. അപ്പോൾ ട്യൂഷൻ ടീച്ചർ പോവുകയും ചെയ്യണം. അങ്ങനെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ പോയി. അവർ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകണം. പിന്നെ ഞാൻ പോയി കുളിച്ച്, കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ അജിക്കുട്ടനുള്ള വെള്ളവും എടുത്ത്, വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു ക്രീം എടുത്ത്, നല്ല മണമാണ് ഈ ഒരു എൻചാൻറ്റർ ബോഡി ക്രീം, ഇത് നല്ല അതുമൊക്കെ ഇട്ട് ഇവന് ഭയങ്കര കുഞ്ഞിന് ഇഷ്ടമാണ്. അവനും എടുത്ത് ഞങ്ങൾ പിന്നെ എല്ലാം റെഡിയായി ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇനി കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ആൾ പിന്നെ ഇഷ്ടമൊക്കെയാണ് പോകുന്നതും കാര്യങ്ങളുമൊക്കെ. എന്നാലും ഇന്ന് പ്രാവശ്യം പനിയൊക്കെ വന്നതുകൊണ്ടും ഒക്കെ കുഞ്ഞിന് ഒരു വിഷയത്തിന് മാത്രം ഇത്രയും മാർക്ക് കുറഞ്ഞു പോയി. അതിന് ട്യൂഷൻ ടീച്ചർ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞ് ആ ഒരു മൂഡിലാണ് നിൽക്കുന്ന ആൾ. എന്നാലും വലിയ കുഴപ്പമില്ല, മാത്സിനെ ഉദ്ദേശത്തിനേക്കാളും ഒക്കെ നല്ല മാർക്കുണ്ട് മാത്സിന്. അങ്ങനെ ഇവിടെ ഇതുവഴി പോകുമ്പോൾ ഒരു പേടിയാണ്, കൂടെ എപ്പോഴും കയ്യെ കരുതും, എന്നിട്ട് അത് ഞാൻ നിവർത്തി പിടിക്കും. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ഒരു പട്ടിയുടെ ചില സമയത്ത് പട്ടി ഇങ്ങനെ ഓടി വരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ നേരെ വരുവാന്നും പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ KCB ഓഫീസിൻ്റെ അടുത്തെത്തി, അങ്ങോട്ട് റോഡിലോട്ട് കയറുവാണ്.
ഇവിടെ നിന്ന് വടക്കോട്ട് കിടക്കുന്നത്. ഇത് തെക്കോട്ടുള്ള റോഡാണ്, ഇത് വടക്കോട്ടുള്ള റോഡ്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആച്ചുകുട്ട ഒന്നാം മുഖം ഒന്ന് കാണിച്ചേക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരെങ്കിലും തുമ്മലോ ആരെങ്കിലും അല്ലെങ്കിൽ ചുമയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മോന മാസ്ക് ഒന്നൊന്നര ഒന്ന് എടുത്ത് വെച്ചേക്കണമെന്ന് പറയും. അങ്ങനെ താക്കോൽ വീട് പൂട്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ വിരലിൽ ഇങ്ങനെ താക്കോൽ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ അതൊരു ബലം പോലെ പേഴ്സിലിട്ടാലും എനിക്കൊരു പേടി, ഞാൻ എവിടെ ഇങ്ങനെ വെച്ചോ എന്നുള്ള ഇതിൽ. അങ്ങനെ ഞങ്ങൾ നേരെ കളത്തടി ജംഗ്ഷനിലോട്ടൊക്കെ കയറി ഇങ്ങനെ നടന്ന് പോയതാ കാണുന്നതാണ് മിൽമ, നമ്മുടെ പഴയ മിൽമ തന്നെയാണ്. പക്ഷെ ഇപ്പം എല്ലാം ഈ റോഡിന് ഇതൊക്കെ മാറിയത് കൊണ്ടാണ് നമുക്ക് എവിടെയാണ് സ്ഥലമെന്ന് എങ്ങനെയാണെന്നൊന്നും നമുക്കിപ്പോൾ ഒരു സ്ഥലവും ഒന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള മാറ്റങ്ങളാണ്. അപ്പം ഞങ്ങൾ നേരെ സ്കൂളിലെത്തി. പിന്നെ ഞങ്ങൾ വരുന്നത് ഇനിയിപ്പോൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പം വരുന്നത് യുവജന കലോത്സവമൊക്കെ വരുന്നുണ്ട്. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് പിന്നെ സബ് ജില്ലാ കലോത്സവം ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ക്ലാസ്സിലേക്ക് കയറ്റി. അപ്പോൾ അവിടെ ടീച്ചർമാരുടെ കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇതൊരു നെല്ലിമരമാണ്, നന്നായിട്ട് നെല്ലി പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് എനിക്ക് അന്നേരം ഒന്നും പിടിക്കാൻ പറ്റില്ല, ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്നങ്ങ് മാറി. പിന്നെ ഞാനോർത്ത് പിന്നീട് അപ്പുറത്തെ കരോട്ട ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനോർത്ത് ആ പിന്നീട് അങ്കി ഒന്ന് നന്നായിട്ട് പിടിക്കാമെന്നും പറഞ്ഞ് നേരെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഒറ്റയ്ക്ക് പോകണം, വീട് വരെ നടക്കണം. രാവിലെയും വൈകിട്ട് ഈ നടക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് നന്നായിട്ടിപ്പോൾ വണ്ണമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സാണെങ്കിലും പറഞ്ഞുണ്ട്. പിന്നെ ഈ നടപ്പ് ഇച്ചിരി കൂടുതലല്ലേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അസുഖങ്ങളുണ്ടാകത്തില്ല. പിന്നെ നമ്മൾ കൊണ്ടാക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരോട് നമുക്ക് ടീച്ചേഴ്സിനോട് അന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാം, നമുക്ക് പറയാനുള്ള പറ്റും. ഇതിപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വിടുവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എനിക്കിതാണ് ഇത്തിരി നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുമോ നല്ല രീതിയിലാവുമല്ലോ, നമുക്കൊരു ഉറപ്പ് വരും. അതിനു വേണ്ടിയാണ് ഞാൻ ഓർത്തപ്പോൾ ബസ്സിലൊക്കെ വിടണ്ട എന്ന് ഞാൻ ഓർത്തത്. പിന്നെ എന്തെങ്കിലും തീരെ നിവൃത്തി ഇല്ലാതെ വരുമോ, നിവൃത്തികേട് എന്തെങ്കിലും വരികയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാമെന്ന് വെച്ച്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് അങ്ങനെ തന്നെ പോട്ടെന്ന് വെച്ച്. അങ്ങനെ ഞാൻ കളത്തട്ട് ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി കിഴക്കോട്ട് ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങ് നടക്കുക. അപ്പോൾ ഇതുവഴി നടക്കും തോറും ഞാൻ ഓരോന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും നല്ലത് കാണുകയാണ്, പെട്ടെന്ന് ഞാനത് ഫോണെടുത്ത് അങ്ങ് വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്ത്. യു പി എസ് സ്കൂളാണ്, പേടിച്ചിട്ടാണ്, ഒറ്റയ്ക്കാകുമ്പോൾ പേടിച്ചിട്ട് നടക്കുന്നത്, പട്ടി വല്ലതും വരുമോ എന്നുള്ളത്. ഇപ്പോൾ പട്ടിയൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് ചാടി വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോകുന്ന വഴിക്കായിട്ട് ഇവിടെ ഒരു പട്ടി എപ്പോഴും നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ പുറകെ ഓടി വരികയും ചെയ്യും. സ്കൂളില്ലാത്ത കൊണ്ടാണ് ഇത്രയും ശാന്തമായിട്ടൊക്കെ കിടക്കുന്നത്. മറ്റേത് എപ്പോഴും ആണും തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും പോകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ നേരെ നടന്ന് ഇപ്പോൾ ഒന്നും കഴിക്കാതെ പോകുന്നതാണ്. നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നത്. 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഇനി കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ KCB ഓഫീസിൽ നിന്ന് അവിടെ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള റോട്ടിലോട്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്ന് നേരെ പോകും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല. ഞാൻ ഇവിടെ നിന്ന് വീട് വരെ എത്തുന്നവർ ആരെങ്കിലും വരുമോ, പരിചയക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണെങ്കിലും ആരാണെങ്കിലും പരിചയക്കാരല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പെണ്ണുങ്ങളാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം പോലെ. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടി കണക്കൊക്കെ തോന്നും. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെത്തി, എത്താറായി. നമ്മുടെ വഴിയാണിത്. പിന്നെ നടന്ന് ഇത്ര എത്തിയല്ലോ എന്നുള്ള സമാധാനം കാണും. എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം നടന്ന് വരുമ്പോൾ തന്നെ നമ്മൾ കുഴഞ്ഞു പോകും. കുഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൗസ് ഓണർ ചേച്ചി വാതിലൊക്കെ കാണാം. അപ്പോൾ ചേച്ചിക്ക് പോയി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഗേറ്റ് തുറന്ന് അങ്ങനെ തിരിച്ച് ഞാൻ ഗേറ്റ് അടയ്ക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ അങ്ങ് ഞാൻ പോകും. ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോൾ തുണിയൊക്കെ ചാറ്റൽ മഴയുണ്ട്, തുണിയൊക്കെ അതുപോലെ തന്നെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എന്തായാലും ഇന്ന് ഫുഡ് കഴിച്ചിട്ടേ ബാക്കി പരിപാടി ഉള്ളൊന്നുള്ള രീതിയിൽ. അപ്പോൾ വാതിക്കെ മഴ ചാറിയത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കഥമൊക്കെ തുറന്ന് ഇപ്പം വിശന്നിട്ട് വീട്ടിൽ നിന്നെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭയങ്കര വിശപ്പും പരിവേഷമാണ്. അങ്ങനെ വന്ന് ഡ്രസ്സൊക്കെ മാറാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞ് പോയി കഴിയുമ്പോൾ അവനിട്ട് കൂരി ഡ്രസ്സൊക്കെ കളു ഭയങ്കര സങ്കടമാണ്. അവൻ ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ എന്ന്. പിന്നെ അവൻ ആ കൊടുത്ത പൊറോട്ട അവൻ കഴിച്ചില്ലായിരുന്നു, ഒരെണ്ണം എടുത്തുള്ളൂ. അങ്ങനെ ഞാൻ അതിനകത്ത് തന്നെ ഒരു പൊറോട്ടയും കൂടെ ഇട്ട് ഇച്ചിരി ഗ്രേവിയും കൂടെ ഒക്കെ എടുത്ത് മുട്ടയും ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്കിച്ചിരി ചായ, ചൂട് ചായ വേണം. ചായ എത്ര കിട്ടിയാലും ഞാൻ അങ്ങ് കുടിക്കും, അങ്ങനെ ഓവറായിട്ടും ഇല്ല. എന്നാലെങ്കിൽ ഇച്ചിരി ചായ, രാവിലത്തെ ആ ഒരു ചായ കൂടിയിലാണ് ഇത്ര നേരം നിന്നത്.
അതുപോലെ തന്നെ ഇതെല്ലാം എടുത്ത് കഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഇത്ര വരുന്ന ടി വി വിടും, ടി വി ഇട്ടാണ് ആഹാരം വന്ന് കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഉച്ചനേരം നമുക്ക് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ച് അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ആഫ്റ്റേ വ്ളോഗ് പോലെ എടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും.